പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 23/3/2022 നടന്ന 8-ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ ആൻസർ കീ ആണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിനു മുമ്പ് ഒരു മോഡൽ ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടവർക്ക് തീർച്ചയായും ഈ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഈ പരീക്ഷയുടെ ആൻസർ കീയിലേക്ക് കടക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻ, 1.5 മണിക്കൂറാണ് പരീക്ഷ. അതിൽ ഒന്നാമത്തെ വിഭാഗം ഞാൻ സൂചിപ്പിച്ചിരുന്നു, എല്ലാ ചോദ്യത്തിനും നമ്മൾ ഉത്തരം നൽകേണ്ടതില്ല. ഓരോന്നിനും താഴെ 1 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. അറിയുന്നത് എഴുതുക, അറിയാത്തത് വിടുക. ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം എഴുതുക. ഒന്നാമത്തെന്ന് വെച്ചാൽ ഇഖ്റ അൽ ഫഖറത്ത വഖ്തർ അൽ ഇജാബത്ത സഹിഹ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്ന താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? താഴെയുള്ള ഈ ചോദ്യങ്ങൾക്ക് മാ അജ്മല ഹാദ സഹൽ, എന്ത് ഭംഗിയാണ് ഈ താഴ്വരയ്ക്ക്. ഫീഹി അഷ്ജാർ മുസ്മിറ, നല്ല പൂത്തു നിൽക്കുന്ന മരങ്ങൾ. വഹറാ സുറായ, മനോഹരമായ ചെടികൾ. തതീറു തുയൂർ ഹിലാൽ അൽ അഷ്ജാർ, മരങ്ങൾക്കിടയിലൂടെ പക്ഷികൾ പറക്കുന്നു. വ ഫൗഖൽ അഹ്റാസ്, ചെടികൾക്ക് മുകളിലൂടെയും. വ തതീറുൽ ഫറാഷാത്ത് വൽ യാസീബ്, പൂമ്പാറ്റകളും. വൽ യാസീബ് രണ്ടു പേരെ അർത്ഥം തന്നെ, പൂമ്പാറ്റകൾ. ഇപ്പോൾ ബൈനൽ അസ്ഹാർ, പൂക്കൾക്ക് ഇടയിലൂടെ. അൽ മുത്തനവ്യ, വിവിധ പൂക്കൾ. വൻ നഹ്ലത്തു, തേനീച്ച. തംതസ്സു റഹീഖൽ അസ്ഹാർ, പൂവിൻ്റെ ആ തേൻ നുകരുന്നു. ഫീഹി ജദുവലും മാഹു നഖി, അവിടെ ഒരു അരുവിയുണ്ട്, അതിൻ്റെ വെള്ളം തെളിഞ്ഞതാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളുണ്ട്. ഒന്നാമത് ചോദ്യം എന്താ? ജമ്മു ഷജറ, ഷജറത്തിൻ്റെ ജമ്മു അഷ്ജാർ അല്ലേ. അതുപോലെ ജദാവിൽ എന്ന പദത്തിൻ്റെ മുഫ്രദ് ജദുവൽ ഇവിടെയുണ്ട്. ലിദ്ദു തഹിത്ത, തഹിത്ത എന്ന വാക്കിൻ്റെ ഇത് മുകളിൽ അല്ലേ, ഇവിടെയില്ലേ. ഫൗക്ക. മുത്തറാദിഫ് ജമീല, ജമീല എന്ന വാക്കിൻ്റെ മുത്തറാദിഫ് ഭംഗിയുള്ളത്. റായ അല്ലേ. പിന്നെ തതീറു തുയൂറു ഹിലാൽ അൽ അഷ്ജാർ, അങ്ങനെയല്ലേ വേണ്ടത്. തതീറു തുയൂറു ഹിലാല, ഈ ഹിലാലയാണ് വെക്കേണ്ടത്. ഡാഷ് തംതസ്സു റഹീഖൽ അസാൻ നഹലത്ത്, അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പിന്നെയുള്ള സെക്ഷൻ എന്നുള്ളത് കമ്മിൽ ഫറാഖ് ബൈനൽ കൗസൈം, ബ്രാക്കറ്റിന് ഉത്തരം എടുത്ത് എഴുതാം. ലുക്കിബത്ത് അസ്മാ റളിയല്ലാഹുഅൻഹു, അസ്മാ റളിയല്ലാഹുഅൻഹു വിളിക്കപ്പെട്ടു. ബി ഡാഷ്, ഈ മൂന്നും അല്ലേ ദാത്തു നിതാഖൈൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ബി ദാത്തു നിതാഖൈൻ. ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സാഹിബുഹു ഫിൽ ഗാർ, നബിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഗുഹയിൽ താമസിച്ചു. സലാസ്ത അയ്യാം അല്ലേ. ഈ അയ്യാം എന്ന വാക്കെന്താണ്? മുദക്കറാണ്. അതുകൊണ്ട് നമ്മൾ അദദ് മുഅന്നസ് ആകണം, അതുകൊണ്ട് അങ്ങനെ വന്നത്, സലാസത്ത് എന്ന് വന്നത്. 9-ാമത്തെ യഫ്തഖറു ഡാഷ് ബി സൗതിഹി, കുയിൽ തൻ്റെ ശബ്ദം കൊണ്ടാണ് എന്താണ് അഭിമാനം കൊള്ളുന്നത് അല്ലേ, ഡംബ് നടിക്കുന്നത്. ജബലല്ല, സഹുലുവല്ല. 2-ാമത്തെ സെക്ഷനിൽ 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി അല്ലേ. 10 മുതൽ 12 വരെയുള്ള 2 എണ്ണം എഴുതിയാൽ മതി. കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളവർ പൂരിപ്പിക്കുക. കാലൻ നമിറു ലിൽ ലബി, പുലി എന്താണ് ലബി, നമ്മുടെ മാനിനോട് പറഞ്ഞു. ആന അഖ്വാ മിൻക യാ ലബിയു, മാനെ നിന്നെക്കാൾ ശക്തനാണ് ഞാൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ കവിയ എന്ന വാക്കാണ് എന്തായി മാറിയത്, അഖ്വയായി മാറിയത്. അങ്ങനെയാണെങ്കിൽ കാലൽ ഫീലുൽ സൗർ, സൗറിനോട് ആന കാളയോട് പറഞ്ഞു. ആന ഡാഷ് യാ സൗറു, ഇപ്പം കബീർ എന്താകും, അക്ബർ. കാലൽ അർണബുൽ സുലഹ്ഫാദ്, മുയൽ ആമയോട് പറഞ്ഞു. ആന ഡാഷ് യാ സുലഹ്ഫാദ്, ആമയെ ഞാൻ നിന്നെക്കാൾ സരിയ, വേഗതയുള്ള. അപ്പോൾ അസ്ര. 11, കമ്മിൽ ഹസബത്ത് ഇറസ്, പാറ്റേൺ അനുസരിച്ച് എഴുതാൻ. 100 അൻവാർ ആണെങ്കിൽ റൂഹ് എന്താകും, അർവാഹ് അല്ലേ. ഷെറ് ഷുറൂർ ആണെങ്കിൽ ഹക്ക് ഹുക്കൂക്കാവും, ശരിയല്ലേ. 12, നഖ്താറു തസ്രീഹൽ മുനാസിബ മിൻ മഅന സത്ര് ഫിൽ മുറബ്ബ, താഴെ ഒരു പദ്യത്തിൻ്റെ വരി നൽകിയിട്ടുണ്ട്, അതിനനുയോജ്യമായ അർത്ഥം കണ്ടെത്തണം, പ്രസ്താവന കണ്ടെത്തണം. വയഅബുദു റബ്ബുഹു ഹക്കൻ വയൽക്കാ മിൻഹു റിദ്വാന, അവനവൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നു,
അവനിൽ തൃപ്തി തേടുന്നു, തൃപ്തി അന്വേഷിക്കുന്നു. അതാണ് ബിൽ ഇൽമി നഅബുദു റബ്ബ വ നർജു ഇലാഹ, അല്ലേ? അറിവ് കൊണ്ട് അള്ളാഹുവിനെ ആദരിക്കുന്നു, നമ്മൾ അവൻ്റെ തൃപ്തി നേടുന്നു, ആഗ്രഹിക്കുന്നു എന്നാണ്. ഇനി അജിബ് അൻ സിത്തത്തിൻ ഫക്ക, താഴെയുള്ളതിൽ ആറെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. 13 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ആറെണ്ണത്തിന് മാത്രം. സുഹൂർ ദുനിയ എഴുതിയതാരാണ്? നവാൽ മുഹന്നി. അതാണ് മാച്ച് ചെയ്യുക. ഫതാത്തുൽ അസർ മുഹമ്മദ് ദബൽ. കുഞ്ഞ് ജമീലൻ യാ ഫത്ത ഇബിന് ഒഴിജയറാണ്. ഓക്കെ. 14-ാമത്തെ ഇഖ്റ തർജ്ജമത്ത് ഹയാ തവക്കുൽ അബ്ദുസ്സലാം ഖർമാൻ വൻഷ മിൻഹ സലാസ്ത അസീല. താഴെ തവക്കുൽ അബ്ദുസ്സലാം ഖർമാൻ്റെ പേരെന്താണ്? തർജ്ജമത്ത് ഹയാത്ത് പ്രൊഫൈൽ വായിച്ചു നോക്കിയിട്ട്, ജീവചരിത്രം വായിച്ചു നോക്കിയിട്ട് ഈ വാക്കുകൾ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ ഇതിൽ മത്ത എന്നാൽ എപ്പോൾ, മൻ എന്നാൽ ആര്, മാ എറിഞ്ഞാൽ എന്ത്, അയിന പറഞ്ഞാൽ എവിടെ, ഇവിടെ 4 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മത്ത ഉലിദ് സയ്യിദ് തവക്കുൽ ഖർമാൻ, സവക്കുൽ ഖർമാൻ ജനിച്ചത് എപ്പോൾ, എപ്പോഴാണ്? ഉലിദത്ത് സനത്ത. അപ്പോൾ ഈ പാഠം ഇത് വെച്ചാണ് എന്താക്കിയിരിക്കുന്നത്, ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. 2-ാമത്തെ മൻ സയ്യിദത്തു തവക്കുൽ ഖർമാൻ, സവക്കുൽ ഖർമാൻ ആരാണ് എന്ന് പറയണം. തവക്കുൽ ഖർമാൻ യമാനിയത്തുൽ ജിൻസിയ, അല്ലെങ്കിൽ വഹിയ കാത്തിബത്തും വസിഹാഫിയ, ഇത് വെച്ചുണ്ടാക്കിയ ചോദ്യമാണ്. മാ ജിൻസിയത്തുഹ, അവരുടെ പൗരത്വം ഏതാണ്? അപ്പോൾ ഉത്തരം എന്താ? യമാനിയത്തുൽ ജിൻസിയ. മിൻ അയിന തഖറജത്, എവിടെ നിന്നാണ് അവർ ഡിഗ്രി നേടിയത്? തഖറജസ് ഫി ജാമിയത്തുൽ ഉലൂമി വസഖാഫത്തി ഫി സനാ. അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ഏകദേശം മനസ്സിലാക്കി വയ്ക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഇനി 15-ാമത്തത് ഫുവാദ് ദാരിസും മിസാലി. ഫുവാദ് ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. കാന യദ്ഹബുലൽ മദ്രസ, അവൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഫലഖിയ ഫിത്തൊരീഖ, അപ്പോൾ വഴിയിൽ വെച്ച് കണ്ടു. വലതൻ മിസ്കീനൻ, ഒരു പാവപ്പെട്ട കുട്ടിയെ. യബിഉൽ ഫവാക്കിഹ്, എന്ത് വിൽക്കുന്ന, അവനെന്ത് വിൽക്കുന്ന, പഴം വിൽക്കുന്ന. ഫജറാ ഹിവാറും ബൈനഹുമാ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാറ് നടന്നു. അഇദ്ദൽ ഹിവാറ മിൻ ഖയാലിക്, ആ ഹിവാർ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് ചെയ്യാറാക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? നമ്മൾ ഫുവാദും വലതും തമ്മിലുള്ള അത് പാഠഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഏകദേശം അതുപോലെ ഒരു മോഡൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ട ഇവിടെ ഫുവാദ് വലത്, ഫുവാദിന് നമുക്ക് ആ വലതിന് വേണമെങ്കിൽ അഹമ്മദ് എന്ന് പേര് നൽകാം. അപ്പോൾ ഫുവാദ് ചോദിക്കുന്നു, മൈസ്മുഖ് അൻ അഹമ്മദ്, അതിൻ്റെ ബൈത്തുക്ക് വീടെവിടെ? അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പട്ടണത്ത് നഗലിയാണ്. നീ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് വന്ന്? ഈദ ഉല്ലമ്മ, എന്താണ് അമ്മാവൻ തല്ലി. മാതാ ഫാല അമ്മുഖ്, നിൻ്റെ അമ്മാവൻ എന്താ ചെയ്ത്? കാന എൽറുബിനി ലിമൂരും ബസീത്ത, എൻ്റെ ചെറിയ കാര്യം. ഹൽ അബൂക്കാല കൈദുൽ ഹയാത്ത്, എന്താണ് നിൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പില്ലേ? ബലാ തുഫിയ വലുതെ കപില സനത്തെ, ഇല്ല മരിച്ചു. ഹൽ കുന്തു തദ്ഹബുലൽ മദീ, സ്കൂളിൽ പോകുന്നുണ്ടോ? ഞാൻ കുന്തു ദാരിസം ഫി സഫി സാദിസ്, ഞാൻ 6-ാം ക്ലാസ്സിലായിരുന്നു. കം തക്സുവു ഫിൽ യൗം മിൻ ഹാദിഹിൽ അക്കിയാസ്, ഈ സെഞ്ചികൾ വിറ്റ് നീ എത്ര സമ്പാദിക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ ഫവാക്കിഹ് അല്ലേ, അപ്പോൾ ഈ അക്കിയാസിൻ്റെ സ്ഥലത്ത് എന്ത് എടുക്കണം? ഫവാക്കിഹ് എന്ന് നൽകണം, മനസ്സിലായോ? പിന്നെ ഹൽ തബഗി അൻ തദുറുസ്, എത്ര രൂപ സമ്പാദിക്കുന്ന ചോദിക്കും സലാസുമിയ എന്ന് പറഞ്ഞു, അല്ലേ? നിനക്ക് പഠിക്കണോ? അബഗി അൻ അദുറുസ്. അപ്പോൾ ഇത് ഈ മോഡൽ ഏകദേശം അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതിയാവും, മനസ്സിലായോ? ഇൻഷാല്ലാ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളത് റത്തിബിൽ ജുമല ഹത്ത തസീറ ഹിക്കായ, ഈ കഥ ഒരു കഥയായി, ഒരു ജുമലകളെ ഒരു കഥ പോലെ ഓർഡർ ചെയ്യാനാണ്. ഈ കഥ നമ്മൾ പഠിച്ചതാണ് അല്ലേ, നമ്മുടെ ആരാണ് അസ്മാ ബിൻത് അബൂബക്കർ തൻ്റെ വല്യപ്പയുടെ അടുത്ത് വരുമ്പോൾ എന്തൊക്കെ ചോദിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ 1-ാമത് ഫിയോമിൻ ഖാദർ നബി അബൂബക്കർ മക്ക, അബൂബക്കറും മറദുല്ലാഹുനെയും, അല്ല അബൂബക്കർ റളിയല്ലാഹുനെയും നബിയും മക്ക വിട്ടു. 2-ാമത്തെ അപ്പോൾ അസ്മാ അള്ളാഹ് തൻ്റെ വല്യപ്പയുടെ അടുത്ത് വന്നു. അപ്പോൾ കാല അബൂഹുക്ക, ആ വല്യപ്പ് പറഞ്ഞു, ഇന്ന അബാക്ക കത് ദഹവിമാൽ, ഇപ്പോൾ വാ നിൻ്റെ വാപ്പ പണവും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആഫക്കാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, കല്ല യാബത്തി, ഇല്ല പോയിട്ടില്ല എന്ന് പറഞ്ഞു. 5-ാമത്തെ ലാബസ് ഇത, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ നമ്പർ പ്രകാരമാണ് നമ്മളത് ഓർഡറായി കഥയാക്കി എഴുതേണ്ടത്. 17 അഇദ് ഇസ്തിഫ്താഅൻ ലിൽ മുഖാബിലത്തെ മാ സയ്യിദ് കൈലാഷ് സത്യാർത്ഥി, കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് ചോദ്യാവലി മുഖാബല ഇസ്തിഫ്താ ഉണ്ടാക്കണം.
അത് ചോദിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? മക്കാൻ മീലാദ്, ജനന സ്ഥലം, ഉസ്റ കുടുംബം, ഹിന്ദി ഇന്ത്യക്കാരൻ, ജായിസത്ത് നോബൽ, ജോയ് നോബൽ പ്രൈസ്, ദിറാസ പഠനം, അസായലി സലാമത്തിൽ അത്ഫാൽ, കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തകൻ അല്ലേ. അപ്പോൾ ഇതിൽ നോക്കൂ, ഒന്നാമത്തെ വെച്ചിട്ട് മക്കാൽ മീലാദ് വെച്ച് ഞാൻ ഒരു ചോദ്യം, ഐന സയ്യ യാ സയ്യിദി ഐന ഉലിത്ത, താങ്കൾ എവിടെയാണ് ജനിച്ചത്? പിന്നെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അഹ്ബിർനി ആ നുസറത്തിക്ക്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയാമോ? പിന്നെ മാ ഹിന്ദി ഹിന്ദി ചോദിച്ചോ മാ ജിൻസിയത്തു, താങ്കളുടെ പൗരത്വം ഏതാണ്, താങ്കൾ ഏത് നാട്ടുകാരനാണ്? പിന്നെ മത ഹസൽത്ത അല ജായിസത്ത് നോബൽ, നോബൽ പ്രൈസ് എപ്പോഴാണ് കിട്ടിയത്? ഫി ഐ ജാമിയത്തിൻ ദറസ, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? കൈഫ സിർത്ത സായി അലി സലാമത്തിൽ അത്ഫാൽ, താങ്കൾ എങ്ങനെയാണ് ഒരു ആക്ടിവിസ്റ്റായി മാറിയത്? ഓക്കെ, അതൊക്കെയാണ് ഇതുണ്ട്. പിന്നെയുള്ളത് ഇഖ്റഉൽ കലിമാത് താലിയ, താഴെയുള്ള സെൻറ്റൻസുകൾ വായിച്ച് വാഇദ് കഷ്ഫൻ ലി ഈജാബിയാത്ത് വ സൽബിയാത്തിൽ വസായിൽ ഇജ്തിമായ, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവും പോസിറ്റീവിൻ്റെയും ചാർട്ട് തയ്യാറാക്കുക എന്നാണ്. നഖ്ലുൽ മആരിഫ്, അറിവ് ട്രാൻസ്പോർട്ട് ചെയ്യണം. തലവുസുൽ ഫിക്രി, എന്താണ് ഭൗതിക മലിനീകരണം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ദൗർബല്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ, ബ്രെയിൻ വാഷിംഗ്. പിന്നെ തഖ്സീറുൽ മസാഫാത്ത്സ്, ദൂരങ്ങൾ കുറയും. ലയാ ഉൽ ഔഖാത്ത്സ്, സമയ നഷ്ടം. അൽ ഫസാദുൽ ഖുലുക്കി, എന്താണ് സ്വഭാവപരമായ വൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം. തഖ്രീബുൽ ബഈദ്സ്, ദൂരെയുള്ളവനെ അടുപ്പിക്കും. അപ്പോൾ ഇതിൽ ഗുണങ്ങൾ നഖ്ലുൽ മആരിഫ്, അറിവ് ദൂരം കുറയും, ദൂരെയുള്ളവരെ അടുപ്പിക്കും അല്ലേ. ഇതിൽ സെൽബിയാത്ത്, നെഗറ്റീവ് എന്താണ്, ഭൗതിക മലിനീകരണം, ബുദ്ധിപരമായ മോശക്കേട് അവസ്ഥ, അതുപോലെ സമയനഷ്ടം, എന്താണ് സ്വഭാവ ദൂഷ്യം, അതൊക്കെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കഷ്ഫ്. പിന്നെ ഇഖ്റഉൽ ഇഅ്ലാനത്ത് താലി വാജിബ് അൻ അസ്ഇലത്തി താലിയ, താഴെയുള്ള പരസ്യം വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നാണ്. ഫുക്കിദ വലദുൻ കബില യൗമൻ, രണ്ടു ദിവസം മുമ്പ് ഒരു കുട്ടിയെ കാണാതായി. ഇസ്മുഹു അജ്മ, അവൻ്റെ പേര് അജ്മൽ എന്നാണ്. നഹീലുൽ ജിസ്മ, അവന് മെലിഞ്ഞ ശരീരപ്രകൃതി. അസ്മറുൽ ലൗൻ, തവിട്ട് നിറം. ലബിസ ഖമീസ നസ്ഫർ, നീല ഷർട്ട് ധരിച്ചിട്ടുണ്ട്. വ ബന്തലുൽ നസ്വത്, കറുത്ത പാൻറ്റുണ്ട്. യുർജ മിമ്മൻ യഅസുർ അലൈഹി, അവനെ കണ്ടുപിടിക്കുന്നവരെ ഇത്തിസാൽ വലാ റഖം, ഈ നമ്പർ അല്ലേ, ആരെങ്കിലും അവനെ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ അവനെ വിളിക്കണം എന്നാണ് അല്ലെ, കോൺടാക്ട് ചെയ്യണം എന്നാണ്. കൈഫ, ചോദ്യം എന്താണ്, കൈഫ ജിസ്മുൽ വലത്, ആ കുട്ടിയുടെ എന്താണ് ശരീരം എങ്ങനെയുള്ളതാണ്? നഹീലുൽ ജിസ്മ് അല്ലേ. മത്താ ഫുഖിദൽ വലത്, എപ്പോഴാണ് കുട്ടി കാണാതായത്? കബല യൗമേ, രണ്ടു ദിവസം മുമ്പ്. മാ ലൗനു ഖമീസുൽ വലത്, കുട്ടിയുടെ ഷർട്ടിൻ്റെ കളർ അസ്ഫറല്ലേ, അതെ. ഇനി ഇരുപതാമത്തെ, ലാഹില തസ്രീഹാത്ത് ഫിൽ മുറബ്ബ് വഖ്തർ മിന സുതൂർ മാ യുവാ ഫിഖുഹാ മിൽ മാന, അതായത് താഴെയുള്ള പ്രസ്താവനകൾ വായിച്ച് അതിനനുയോജ്യമായ പദ്യം കണ്ടെത്തണം. ഒന്നാമത്തെ എന്താണ്, അലി അൽമു നൂറിൻ യംഷി ബിളിയ ഹി ഫി ഹയാത്തിനൽ യൗമിയ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് അറിവാണ് നമുക്ക് നൽകുന്ന, അറിവിൻ്റെ പ്രകാശത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്നാണ് അല്ലേ. അപ്പോൾ അത് ഇതാണ് വഫിൽ ഇൽമി നൂറിൻ നസീറു ബിഹി ബി ദുനിയാന, അൽ ഇൻസാനു സയസീർ സുൽത്താനം ബി അഫ്കാരിഹി വആലിമം ബി മഅലുമാത്തി, ഒരു മനുഷ്യൻ എന്താണ് സയസീർ സുൽത്താൻ, അവനൊരു രാജാവാകും. ബി അഫ്കാരിഹി, ചിന്ത കൊണ്ട്. വആലിമം ബി മഅലുമാത്തി, അറിവ് കൊണ്ട് പണ്ഡിതനുമാകും. ഏതാണ് ഫൽഫിക്റു വബിൽ ഇൽമി സയസീറുൽ മർഉ സുൽത്താന, ചിന്തയും അറിവും കൊണ്ട് മനുഷ്യൻ സുൽത്താനായി മാറും, രാജാവായി മാറും. നുഖവ്വിയ ബിൽ ഇൽമി ഹലാറത്തന, അറിവുകൊണ്ട് നമ്മുടെ സംസ്കാരം നമ്മൾ പടുത്തുയർത്തും. അപ്പം എങ്ങനെ പറയും, നഷീദ് ബിഹി ഹലാറത്തന വനുതഇമു മിൻഹു ജുആന അല്ലേ, അതാണ്. അപ്പോൾ അതാണ് ഇതെഴുതി, ഈ മൂന്നും എഴുതി കഴിഞ്ഞാൽ ഉത്തരം ഓക്കെ. ഇനി കമ്മിൽ ഷംസൽ മുഫറദാത് ബി കലിമാത്തി മുനാസിബ, പദസൂര്യൻ ഉണ്ടാക്കുക. ഇവിടെ ഇമ്രഅത്ത് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ ലേഡി, അപ്പോൾ സ്ത്രീ, വുമൺ. അപ്പോൾ അവരുടെ അവരുമായി ബന്ധപ്പെട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഉഖ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏതൊക്കെയാണെന്ന് കണ്ടോ, ബിന്തു ഉമ്മ, ഖാലത്ത്, അമ്മത്ത്, ജദ്ദത്ത്, സൗജത്ത് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, എളുപ്പമാണ്. പിന്നെ നാലാമത്തെ സെക്ഷനിൽ 22 മുതൽ 26 വരികളിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി. ഇക്റഉ തർജ്ജമത്ത് ഹയാത്ത് വൈക്കം മുഹമ്മദ് ബഷീർ വാബ്യൽ ഇസ്തിമാറ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ
തർജ്ജമത്ത് ഹയാത്ത്സ് പ്രൊഫൈൽ വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള ബയോഡാറ്റ പൂരിപ്പിക്കുക അല്ലേ. അപ്പോൾ ബയോഡാറ്റ തരത്തിൽ വായിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ ഇസ്മുൽ കാമിൽ, എൻ്റെ പേരെന്താ, വൈക്കം മുഹമ്മദ് ബഷീർ, മക്കാനുൽ മീലാദ്, മക്കാനുൽ മീലാദ് എവിടെയാണ്, കോട്ടയം, കണ്ട ബുലിദ ബി കോട്ടയം, ഫി മുഖാത്തകത്തി കോട്ടയം, കോട്ടയത്താണ് ജനിച്ചത്. ആമുൽ മീലാദ് ജനിച്ച വർഷം ഏതാണ്, 1907. ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര് കണ്ടാ, അബു 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 എന്നാണ്, അബാണല്ലേ ഉപ്പ. ഇസ്മുൽ വാലിദ് ആരാണ്, ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ. 23. അഇദ്ദ മുദക്കിറത്തൻ അൻ അഹമ്മിയത്തിൽ എൽമ, അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കണം. അലൽ നൗഇ ലുഖാതി താലിയ, താഴെയുള്ള സൂചകങ്ങൾ നൽകിയിട്ട്. അൽ ഖിറാഅത്തു വൽ കിതാബ, വായനയും എഴുത്തും. അൽ മൻസിലത്തുൽ ആലിയ, വലിയ പ്രാധാന്യം, വലിയ എന്താണ് സ്ഥാനം. അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവം. അൽ കുതുബുൽ മുഖ്തലിഫ, വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിവിധ തരം പുസ്തകങ്ങൾ. അപ്പം അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തൊലബുൽ എൽമി വൽ മഖ്ദറത്തുൽ ഖിറാഅത്തി വൽ കിതാബ, അറിവ് നേടലും വൽ മഖ്ദറത്തുൽ ഖിറാ എന്താണ് വായനയ്ക്കും വൽ കിതാബ എഴുതാനും കഴിയുക എന്നുള്ളത്. മിനൽ ഉമൂലുൽ മുഹിമ്മ ഫി ഹയാത്തിന, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൽ ആലിം, അറിവുള്ളവൻ, യഹ്സുലു അലൽ മൻസിലത്തിൽ ആലിയ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനം നേടുന്നു. കമാകാലത്ത് ആൽ അള്ളാഹു പറഞ്ഞു, യർഫഅല്ലാഹു ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, അള്ളാഹു നിങ്ങളിൽ വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും വിവിധ പദവികൾ ഉയർത്തും. നഅതാത് അൽ അഖ്ലാഖിൽ ഹസന ബിൽ ഇൽമ, അറിവ് കൊണ്ടാണ് നമ്മൾ നല്ല ശീലങ്ങൾ ശീലിക്കുന്നത്, നല്ല സ്വഭാവങ്ങൾ ശീലിക്കുന്നത്. ഫഅലൈന നഖ്റ കുതുബൻ മുഖ്തലിഫ ലിൽ ഉസൂലി അല ഉലൂമിൻ ജദീദ, പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടി നമ്മൾ വിവിധ തരം പുസ്തകങ്ങൾ വായിക്കണം കേട്ടോ. അപ്പോൾ ഈ വാചകങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ, ഇതൊരു മോഡൽ മാത്രമാണ്, ഇതിലും കൂടുതൽ അറിയുമെങ്കിൽ എഴുതാവുന്നതാണ്. അടുത്തത് നജരി മദ്രസ് ഫി മദ്രസത്തിക്ക് ഹഫിലത്തുൻ ലി തക്രീമിൽ ഫായിസീന ഫിൽ ഇംതിഹാൻ, പരീക്ഷ ജയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം സ്കൂളിൽ നടക്കുകയാണ്. അഇദ് ബർണാബജൻ ലഹ, അതിനൊരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് കലിമത്ത് തർഹീബ്, അതിൻ്റെ സ്വാഗതം അമീനു ജമീയത്തുൽ മുദരിസീൻ, നമുക്ക് സ്റ്റാഫ് സെക്രട്ടറി എന്ന് വയ്ക്കാം. റയീസ് നാദറുൽ മദ്രസ, അധ്യക്ഷൻ നാദറുൽ മദ്രസ എച്ച് എം ആ അല്ലേ. ഇഫ്സിത ഉദ്ഘാടന ആരാ, റയീസുൽ മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡൻ്റ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ പേര് എഴുതാം, ഇതൊരു മോഡൽ മാത്രമാണ്. കലിമത്തു തഹാനി ആശംസ ഉദുവുൽ മജ്ലിസുൽ ഖറവി അല്ലേ, പഞ്ചായത്ത് മെമ്പർ. കലിമത്ത് ഷുക്കൂർ, നന്ദി വാക്ക് പറഞ്ഞത് മുദരിസുൽ ലുഗത്തുൽ അറബി, അറബി ഭാഷ അധ്യാപകൻ. ഓക്കെ അല്ലേ. 25. കമ്മിലിൽ മന്ദൂബ ബി മുസാഅദത്തിൽ കലിമാതി താലിയ, താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇതിൻ്റെ പദ്യം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പമായിരുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തു, നഹ്നു അബ്നാ ഉൽ ബിലാദ്, നഹ്നു അത്ഫാൽ ഉൽ ബിലാദ്. അപ്പോൾ ബാക്കി ഈ വാക്ക് നഹ്നുൽ ബിലാദ്, അതിൻ്റെ ഇടയിൽ ഈ വാക്കുകൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു മോഡലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നഹ്നു അസ്മാർ ഉൽ ബിലാദ്, നഹ്നു അൻസാബുൽ ബിലാദ്, നഹ്നു അജിയാൽ ഉൽ ബിലാദ്, അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ 26. അഇദ്ദ ലുഗസൻ അനിൽ ഖുറസ് അലൽ നൗ അലൽ ലൗഇ നുഖാദി താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സീഡിയെക്കുറിച്ച് ഒരു പഴഞ്ചൊൽ, ഒരു കടങ്കഥ തയ്യാറാക്കാനാണ് പറയുന്നത്. കടങ്കഥ തയ്യാറാക്കാൻ എങ്ങനെ പറയും നോക്കൂ. മുസ്തദീർ എന്താണ് റൗണ്ട്, ഉൻഷൂദ പാട്ട്, അസ്തമയു ഞാൻ കേൾക്കും, സഹീൽ ജിസ്മ് ചെറിയ ശരീരം, ഖുത്തബ് എന്താണ് പ്രസംഗങ്ങൾ, ഹിഫ്ദുൽ മഅലൂമാം അറിവ് ശേഖരിക്കും, അത്തക്കല്ലം ഞാൻ സംസാരിക്കും. അതിൻ്റെ ഒരു മോഡൽ നോക്കുക. അന മുസ്തദീർ ഷക്കൽ വ സഹീറുൽ ജിസ്മ, ഞാൻ റൗണ്ടാണ്, ചെറിയ ശരീരം, അത്തക്കല്ലം ബിദൂനി ലിസാൻ, നാവില്ലാതെ സംസാരിക്കും, അഫ്ദുൽ മഅലൂമാത്ത് വൽ അനാഷീദ് വൽ ഖുതബ്, പ്രസംഗങ്ങൾ, പാട്ടുകൾ, വിവരങ്ങൾ ഞാൻ ശേഖരിക്കും. മൻ അന, ഞാൻ ആരാണ്, അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വാർഷിക പരീക്ഷയുടെ ആൻസർ കീ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങളതൊന്ന് അയച്ചു കൊടുക്കണം ഇൻഷാല്ലാ. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയതുമായ വീഡിയോകളുമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.